താമരശ്ശേരി ജ്വല്ലറി കവർച്ചാ കേസ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒന്നാം പ്രതി നവാഫുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. താമരശ്ശേരി ജ്വല്ലറി കവർച്ച കേസിലെ ഒന്നാം പ്രതി നവാഫിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഇതോടെ നിരവധി കവർച്ചാ കേസുകൾക്ക് പിന്നിൽ ഈ സംഘമാണെന്ന് തെളിയുകയും ചെയ്തു. 2023 December 2 വൈകിട്ട് 6:00 to 9:30 താമരശ്ശേരി കോരങ്ങാടുള്ള കേളന്മാർ കണ്ടി ബീനയുടെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് അലമാര പൊളിച്ച് 10,000 രൂപ കളവ് നടത്തിയ കേസിലെ പ്രതികൾ ഇവരാണെന്ന് തെളിഞ്ഞു. നവാഫും നിസാറും ചേർന്നാണ് അന്ന് കളവ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളായ രണ്ടുപേരും കുടുംബസമേതം ഇതിന്റെ അടുത്ത് പരാതിക്കാരിയുടെ തന്നെ വാടക വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്നു. വീട്ടുകാർ വീട് പൂട്ടി അമ്പലത്തിൽ പോയി വരുന്നതിനിടെയാണ് കളവ് നടത്തിയത്. കൊടുവള്ളി വള്ളുവനാട് ഫിനാൻസ്, മേപ്പാടി മുത്തൂറ്റ് ഫിൻകോർപ്പ്, കൽപ്പറ്റ ഫാഷൻ ജ്വല്ലറി, മുക്കം സെഞ്ചുറി ഫിനാൻസ് എന്നിവിടങ്ങളിൽ നവാഫും കൊടുവള്ളി വള്ളുവനാട് ഫിനാൻസിൽ നിസാറും സ്വർണം കവർച്ച നടത്തിയിട്ടുണ്ട്. കവർച്ച സംഘത്തിൽ നിന്ന് 173 grams സ്വർണം ഇതിനകം പോലീസ് കണ്ടെടുത്തു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മഴു നെല്ലാങ്കണ്ടി പുഴയുടെ പരിസരത്തു നിന്നും ഗ്രൈൻഡർ, ചുറ്റിക എന്നിവ തച്ചമ്പൊയിലുള്ള വാടക സ്റ്റോറിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ആയുധങ്ങൾ വാടകയ്ക്കെടുത്തായിരുന്നു സംഘം കവർച്ച നടത്തിയത്. മേപ്പാടി, കൽപ്പറ്റ, മുക്കം, കൊടുവള്ളി എന്നിവിടങ്ങളിൽ നവാഫിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.